ഇന്ന് നമുക്ക് സ്ട്രോബെറി ട്രിഫിൾ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ സ്ട്രോബെറി കേക്ക് പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ എനിക്ക് ഫ്രഷ് സ്ട്രോബെറി ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ സ്ട്രോബെറി ക്രഷ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി വീഡിയോയിലേക്ക് പോകാം. ഏത് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മോൾഡ് കുറച്ച് ഓയിൽ തേച്ച് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതിട്ട് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി ഇട്ടിട്ടൊന്ന് തട്ടി കൊടുത്ത് വെച്ചാൽ മതി. അതിനുശേഷം കേക്കിന് ആവശ്യമുള്ള മൈദയൊക്കെ ഒന്ന് അളന്നെടുക്കാം. ഞാനിവിടെ അരക്കിലോത്തിൻ്റെ കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിലേക്കായിട്ട് 200 ml കപ്പിൽ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി 3 പ്രാവശ്യം ഒന്ന് അരിച്ച് വെക്കണം. ഞാനിവിടെ പൊടികളെല്ലാം 3 പ്രാവശ്യം അരിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് 2 കോഴിമുട്ടയാണ് എടുക്കുന്നത്. ഞാനിവിടെ കോഴിമുട്ടയുടെ വെള്ള വേറെ മഞ്ഞ വേറെയാണ് അടിച്ചെടുക്കുന്നത്. അങ്ങനെ വെള്ള മാത്രം വേറെ അടിച്ചെടുക്കുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല. പുറത്ത് കൊടുക്കാനൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി സോഫ്റ്റായി കിട്ടാൻ ഇങ്ങനെ ഉണ്ടാക്കാനാണ് നല്ലത്. പിന്നെ കേക്ക് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത്. ഇനി മുട്ടയുടെ വെള്ളയിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് ചേർത്തത് മതിയാവും. അതിനുശേഷം ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് പഞ്ചസാര കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാം. ഇതിലേക്കുള്ള പഞ്ചസാര ഞാൻ എടുത്തിരിക്കുന്നത് മൈദ അളന്ന അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ്. മുട്ടയുടെ വെള്ളയിലേക്ക് പൊടിച്ച പഞ്ചസാരയേക്കാളും പൊടിക്കാത്ത പഞ്ചസാര ചേർക്കുമ്പോഴാണ് ഇതേപോലെ നല്ലപോലെ കട്ടിയായി കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട എസൻസൊക്കെ ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ മഞ്ഞയിലേക്കാണ് ഞാൻ എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. സ്ട്രോബെറി എസൻസ് ആണ് ചേർക്കുന്നത്. 1/4 തുള്ളി സ്ട്രോബെറി എസൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. വീട്ടേണ്ടെന്ന് ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് പാലും അതോടൊപ്പം 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. ഇതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളയിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നിച്ച് നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ അതിൽ പൊങ്ങി വന്നിരിക്കുന്നതൊക്കെ ഒന്ന് താന്നു പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ വളരെ പതുക്കെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ മുഴുവനായിട്ട് ഒന്നിച്ച് ഒഴിക്കാനും പാടില്ല. കുറച്ച് കുറച്ച് ഒഴിച്ച് മെല്ലെ ഇളക്കി കൊടുക്കണം. ഇനി അരിച്ച് വെച്ചിരിക്കുന്ന പൊടികളും 2-3 ട്രിപ്പായിട്ട് ചേർത്ത് കൊടുത്ത് മെല്ലെ ഇളക്കി കൊടുക്കാം. പൊടികളെല്ലാം ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം ലാസ്റ്റ് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഓയിൽ തേച്ച് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലൊന്നല്ല ബേക്ക് ചെയ്യണത്. ആദ്യം തന്നെ പഴയ ഒരു പാൻ വെച്ച് അതിൻ്റെ മേലേക്ക് ഒരു ചെമ്പ് വെച്ചിട്ടുണ്ട്. ആ ചെമ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. എനിക്കിവിടെ 35 മിനിറ്റാണ് സമയം വേണ്ടി വന്നിട്ടുള്ളൂ. 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ടിന്നിൽ നിന്ന് മാറ്റി 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെക്കാം. 3 ലെയറായി കട്ട് ചെയ്യുമ്പോൾ ചൂടാറിന് ശേഷം മാത്രം ചെയ്യുക, അല്ലെങ്കിൽ പൊടിഞ്ഞു പോവും. ഇനി കേക്കിലേക്ക് വേണ്ട ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. വൈറ്റ് ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്തിരിക്കുന്നത്. അല്പം സ്ട്രോബെറി എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ്. അതിൽ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. പിന്നെ കേക്ക് സെറ്റ് ചെയ്യുന്നൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഫസ്റ്റ് ലെയർ വെക്കുക, പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലേക്ക് വിപ്പിംഗ് ക്രീം, സ്ട്രോബെറി കേക്ക് ആയതുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്ട്രോബെറി ക്രഷും അതേപോലെ വൈറ്റ് ചോക്ലേറ്റ് ക്രഷ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പുറത്ത് കൊടുക്കാനുള്ള കേക്ക് ആയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നൊന്നുമില്ല കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.